ദിവസം പിന്നിട്ടു ഈ 21 ദിവസം ഇൻക്യുബേഷൻ പീരീഡ് ആയിരുന്നു ഈ പീരീഡിൽ ഒരാൾ ഒരു പുതിയ കേസ് പോലും റിപ്പോർട്ട് ചെയ്തില്ല നമ്മളുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിജയമാണ് എന്നുള്ളതാണ് അത് കാണിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തു നിന്ന് കേസ് റിപ്പോർട്ട് ചെയ്ത പ്രദേശത്തു നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും വവ്വാലുകളുടെ സാമ്പിളുകൾ പൂനെ NIVയിൽ അവർ ശേഖരിച്ചിരുന്നു അപ്പോൾ അതിൽ ഇതുവരെ പുറത്തു വന്ന നമ്മളെ അറിയിച്ചിട്ടുള്ള NIV പൂനെയിൽ നിന്ന് അറിയിച്ച ഫലമനുസരിച്ച് കുറച്ച് വവ്വാലുകളുടെ സാമ്പിളുകളിൽ നിപ്പ വൈറസിനെതിരായിട്ടുള്ള IgG ആൻറ്റിബോഡി കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ പഠനങ്ങൾ ICMR നടത്തുകയാണ് ഇതിൽ കൂടുതൽ സാമ്പിളുകൾ കൂടി പരിശോധിക്കേണ്ടതായിട്ട് ഉണ്ട് അത് പരിശോധിച്ച് ആ ഫലം കൂടി പൂനെ NIV നമ്മളെ അറിയിക്കും അപ്പോൾ ഈ രീതിയിൽ ഇത് കണ്ടെത്തിയ ഒരു സാഹചര്യത്തിൽ മറ്റു വകുപ്പുകളുമായിട്ടുള്ള കൂട്ടായിട്ടുള്ള ആലോചനകളും ചർച്ചകളും ആവശ്യമാണ് അതിൽ ICMRന്റെ പഠനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ളത് നമ്മളെ സഹായിക്കും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് അതിൽ ഇപ്പോൾ ചിറോപ്പസ് വിഭാഗത്തിൽപ്പെട്ടതും അതുപോലെ റോസിറ്റസ് വിഭാഗത്തിൽപ്പെട്ടതുമായ രണ്ടിനം വവ്വാലുകളിലും ഈ ആൻറ്റിബോഡിയുടെ നിപ്പ വൈറസിനെതിരായിട്ടുള്ള ആൻറ്റിബോഡിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് ഇനിയും സാമ്പിളുകൾ വരാനുണ്ട് അപ്പോൾ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് കൂടിയുള്ള ആലോചനകൾ ഇതിന് ശേഷം നടത്തി ICMRന്റെ കൂടി പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് നടത്തണം എന്നുള്ളതാണ് ആലോചിക്കുന്നത് കേട്ടില്ല അല്ല നമ്മൾ എടുത്ത സാമ്പിളുകൾ അവരെടുത്ത് NIV പൂനെയിൽ എടുത്ത അവർ കുറേയേറെ സാമ്പിളുകൾ എടുത്തിരുന്നു ആ സാമ്പിളുകളുടെ കുറച്ച് ഫലങ്ങൾ ആണ് നമുക്ക് അവർ അയച്ചു തന്നിട്ടുള്ളത് ഇനി കുറച്ചുകൂടി ഫലങ്ങൾ വരാനുണ്ട് അപ്പോൾ ഈ അയച്ചു തന്ന ഫലങ്ങളുടെ റിപ്പോർട്ടാണ് ഞാൻ പറഞ്ഞത് ഏറെക്കുറെ നമുക്കങ്ങനെ അനുമാനിക്കേണ്ടതായിട്ട് വരും കാരണം ഇത് മറ്റ് നമ്മൾ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഹൗസ് ടു ഹൗസ് സർവൈലൻസ് മാത്രമല്ല ആ ഒരു 10-16,000 വീടുകൾ ഒരു 3/4 ലക്ഷത്തിലധികം ജനങ്ങളെ നമ്മൾ നിരീക്ഷിച്ചു അവരുടെ ഡേറ്റ എടുത്തു അതുമാത്രമല്ല ഒരു കേസ് റിപ്പോർട്ട് ചെയ്ത് അതിന് 1 മാസം 2 മാസം മുൻപുള്ള ജില്ലയിലെ മുഴുവൻ കേസുകൾ നമ്മളൊന്ന് നോക്കി മരണങ്ങളെല്ലാം നോക്കി അതുപോലെ പനിയുമായിട്ട് വൈറൽ ഇൻഫെക്ഷൻ്റെ ഒരു വൈറൽ പാൻഡമിക്കിൻ്റെ ഒരു സമയമാണല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാ കേസസും നമ്മൾ ഒന്നുകൂടി ഒന്ന് പരിശോധിച്ചു അതുമാത്രമല്ല ഈ വീടുമായി കോൺടാക്റ്റുള്ള എല്ലാവരുടെയും കോൺടാക്ട്സും നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്തു അവിടെയും പരിശോധനകൾ നടത്തി പക്ഷെ അങ്ങനെയെല്ലാം ഇത് ഫസ്റ്റ് കേസാണെന്നുള്ളതാണ് നമുക്കിതിനോടകം വ്യക്തമായിട്ടുള്ളത് അപ്പോൾ പിന്നെ അതിൻ്റെ സോഴ്സ് അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഈ NIV പൂനെയിൽ നിന്നുള്ള റിസൾട്ട് ഏതാണ്ട് ആ രീതിയിലാണ് നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കുന്നത് ഇത് സംബന്ധിച്ച് 50,000 രൂപ നഷ്ടപരിഹാരം എന്നുള്ളത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി അതിൽ ഉത്തരവിറക്കിയിട്ടുണ്ട് ഇത് അതിന് ശേഷമുള്ള കാര്യങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യണം ആരായിരിക്കും അതിൻ്റെ അതോറിറ്റി ഇതൊക്കെ സംബന്ധിച്ച കാര്യങ്ങളിൽ ഇന്ന് തന്നെ ഉത്തരവ് പുറത്തിറങ്ങും ഏത് രീതിയിലാണ് എന്നുള്ളത് സംബന്ധിച്ച ഗൈഡ് ലൈൻസ് ഉൾപ്പെടെ ഉള്ള ഉത്തരവ് ഇന്ന് ഗവൺമെൻറ് ഓർഡർ ഇന്ന് ഇറങ്ങും അല്ല അത് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അത് ഏത് രീതിയിലാണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം അതെ 91.18% അല്ല ഈ ഘട്ടത്തിൽ നമ്മൾ നോക്കേണ്ടത് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് ഹോസ്പിറ്റൽ ഒക്കുപ്പൻസി എത്രയുണ്ട് IC ഒക്കുപ്പൻസി വെന്റിലേറ്റർ ഒക്കുപ്പൻസി എത്രയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ 1-ാം ഡോസ് നമ്മൾ 91.18% ആളുകൾക്ക് എടുത്തു കഴിഞ്ഞു അപ്പോൾ ഈ ഘട്ടത്തിൽ ഹോസ്പിറ്റൽ ഒക്കുപ്പൻസി വളരെ കുറവാണ് IC ഒക്കുപ്പൻസിയും വെന്റിലേറ്റർ ഒക്കുപ്പൻസിയും കുറവാണ് ഇപ്പോൾ കോവിഡ് ഡെത്ത് സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അൺവാക്സിനേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് ഡെത്ത് സംഭവിക്കുന്നത് കൂടുതൽ അതായത് 94% അൺവാക്സിനേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് സംഭവിക്കുന്നു പക്ഷേ കോമോബിഡിറ്റീസ് ഉള്ളവർക്ക് സംഭവിക്കുന്നുണ്ട്. ഫസ്റ്റ് ഡോസ് വാക്സിനും ഹോം മോബിലിറ്റി ഉള്ളവർക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പം ഈ ഇപ്പോൾ നമ്മളുടെ ഏതാണ്ട് എല്ലാവരും മൊത്തം ജനസംഖ്യയുടെ 18 വയസ്സിന് മുകളിലുള്ളവരുടെ 91% ആളുകൾ വാക്സിനേറ്റഡ് ആണ്. അപ്പോൾ റീഇൻഫെക്ഷൻ വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ തീവ്രത വളരെ കുറവാണ്. അതാണ് വാക്സിൻ്റെ പ്രതിരോധം. അത് വാക്സിൻ ഒരു പ്രതിരോധ കവചമാണ്. അത് കോവിഡ് മരണങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്നും സങ്കീർണതകളിൽ നിന്നും ഓരോരുത്തരെയും ഒരു വാക്സിൻ ആ രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ നൽകുമെന്നുള്ളതാണ്. ഇതിനോടനുബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ള പട്ടിക തന്നെയായത് ഉണ്ടാവുക. അതുമാത്രമല്ല, പുതുക്കിയ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നമുക്ക് കൂടുതലായിട്ട് ഇപ്പോൾ 30 ദിവസം നെഗറ്റീവായതിനു ശേഷം 30 ദിവസത്തിനുള്ള ഉള്ളിലുള്ള മരണം കൂടി നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിശ്ചയമായിട്ടും മരണപ്പട്ടിക വിപുലമാകും. ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം ഏറ്റവും സുതാര്യമായി ഈ കാര്യങ്ങൾ ചെയ്യുന്നതും വളരെ വിശദമായി ഓരോരുത്തരിലേക്കും ചെന്ന് അല്ലെങ്കിൽ വിവരങ്ങൾ ആ രീതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുന്നതും കേരളമായിരിക്കും. അത് നമുക്ക് ഇതിനനുസരിച്ച് ഇതിന് ശേഷമുള്ള നടപടികൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എത്രയും പെട്ടെന്ന് ഇത് സാധ്യമാക്കണമെന്നും ആളുകൾക്കത് ലഭ്യമാക്കണമെന്നും അതുപോലെ സുതാര്യമായി ചെയ്യണമെന്നുള്ളത് തന്നെയാണ് ആലോചിക്കുന്നത്. നിപ്പ വൈറസിനെതിരായ ആൻറ്റിബോഡി കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ആ പ്രദേശത്തു നിന്നുള്ള നമ്മൾ സോഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ സാമ്പിളുകൾ ശേഖരിച്ചത്. അപ്പോൾ ആ സാമ്പിളുകൾ ശേഖരിച്ചതിൽ നിന്നുള്ള കുറേയേറെ സാമ്പിളുകൾ പരിശോധിച്ചതിൽ നിന്നാണ് നിപ്പ വൈറസിനെതിരായ ആൻറ്റിബോഡി IgG അത് ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അതൊരു വലിയ ഇൻഡിക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി പഠനങ്ങൾ ഇപ്പോൾ ഈ ആൻറ്റിബോഡിയെ സംബന്ധിച്ച പഠനങ്ങളും ഒക്കെ തന്നെ ICMR നടത്തുന്നുണ്ട്. ഈ കാര്യങ്ങൾ ടെസ്റ്റ് റിസൾട്ട് NIV പൂനെ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഏതാണ്ട് എല്ലാവർക്കും എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ കോളേജുകൾ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായും ഈ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. കോളേജ് അതുപോലെ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആർക്കെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ കണക്കുകൾ ലഭ്യമാക്കണം എന്ന് പറഞ്ഞിരുന്നു. അതാത് ജില്ലകളിൽ DMO മാരെ അതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ജില്ലകളിലും കോളേജുകളുമായി ബന്ധപ്പെട്ട് അതുപോലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ അതിനുവേണ്ടി പ്രത്യേകം നമ്മളൊരു ക്യാമ്പ് സംഘടിപ്പിക്കണമെങ്കിൽ അതൊക്കെ നടത്തുന്നുണ്ട്. ഇനി അല്ല ക്യാമ്പ് സംഘടിപ്പിക്കാൻ തക്കവണ്ണം എണ്ണമില്ലായെങ്കിൽ അവരെ നമ്മുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി തന്നെ വാക്സിനേറ്റ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് സംബന്ധിച്ച് ആ രീതിയിൽ ആരോഗ്യവകുപ്പിൻ്റെ മുന്നിൽ പരാതികളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. വിദ്യാർത്ഥികളുടേത് അധ്യാപകരുടേത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി ആർക്കെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ നമുക്ക് വാക്സിൻ അവൈലബിളാണ്, വാക്സിൻ എടുക്കാവുന്നതാണ്. എല്ലാ ജില്ലകളിലും ആരോഗ്യവകുപ്പ് DMO മാർക്ക് അതിന് ചുമതല നൽകിയിട്ടുണ്ട്. ആ രീതിയിൽ എവിടെയെങ്കിലും സ്പെഷ്യൽ ക്യാമ്പുകൾ നടത്തണമെങ്കിൽ അത് നടത്താവുന്നതാണ്. പക്ഷേ ഇതുവരെ അത് സംബന്ധിച്ച് മറ്റു പരാതികളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ആരോഗ്യവകുപ്പിൻ്റെ മുന്നിൽ ഇപ്പോൾ നിലവിലില്ല. അതിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ആ ഗൈഡ് ലൈൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ സംസ്ഥാനങ്ങളുടെ ഗൈഡ് ലൈൻസും ഉണ്ടാവുക. ആ ഗൈഡ് ലൈൻസിന് അനുസൃതമായിട്ടുള്ള ബാക്കി നടപടികൾ ഏത് വിധത്തിലാണ് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഈ ഗവൺമെൻറ് ഉത്തരവിലുണ്ടാവുക. ഓക്കെ, താങ്ക് യു.